തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ ശ്രീധരൻ മാസ്റ്റർ ആരോപിച്ച കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തൃക്കരിപ്പൂർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടി തീരുമാനിച്ചാണ് ശ്രീധരൻ മാസ്റ്റർക്ക് പകരം പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും നേതാക്കൾ അറിയിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ മണ്ഡലത്തിന് ലഭിച്ച 3 സീറ്റിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സബ് കമ്മിറ്റി യോഗത്തിൽ ശ്രീധരൻ മാസ്റ്റർ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. ബാക്കി വരുന്ന 2 സീറ്റിലേക്ക് സബ് കമ്മിറ്റി 2 പേരെ കണ്ടെത്തുകയും പടന്നാ മണ്ഡലത്തിന് അനുവദിച്ച സീറ്റിലേക്ക് അവർ ഒരു സ്ഥാനാർത്ഥിയെ നൽകുകയുമാണ് ഉണ്ടായത്. 28 നോമിനേഷൻ നൽകുവാൻ തീരുമാനിക്കുകയും ശ്രീധരൻ മാസ്റ്റർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ 4 പേർ നോമിനേഷൻ നൽകുകയും ചെയ്തതായും നേതാക്കൾ അറിയിച്ചു. അതേസമയം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ ചിലർ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ 4 പേർ റിബലായി നോമിനേഷൻ നൽകി. ശ്രീധരൻ മാസ്റ്ററുടെ നോമിനേഷനെതിരെ ഇവർ പരാതി പറയുകയും ചെയ്തു. തുടർന്നാണ് ശ്രീധരൻ മാസ്റ്റർക്ക് പകരം ടിവി ആനന്ദകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അതിന് 29-ാം തീയതി പിൻവലിക്കേണ്ട സമയം വരുമ്പോൾ സ്വാഭാവികമായും ഈ മറ്റ് ഈ റിബലായി കൊടുത്ത പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രീധരൻ മാസ്റ്റർക്കെതിരെ വ്യാപകമായ രീതിയിലാണ് പ്രചരണങ്ങൾ നമ്മൾ ഉത്തരവാദപ്പെട്ടവരോട് പറഞ്ഞു. അതായത് ഇയാളെ സ്ഥാനാർത്ഥിത്വം നിലനിൽക്കില്ല, നിയമപ്രശ്നമുണ്ട്, നാളെ അത് ഇതായി പോകും എന്ന് ഞങ്ങൾ നേരിട്ട് ശ്രീധരൻ മാസ്റ്ററോട് ഞങ്ങൾ അടക്കം സംസാരിക്കുന്നു. എന്നിട്ട് ശ്രീധരൻ മാസ്റ്റർ സമ്മതത്തോടു കൂടിയാണ് ആനന്ദകൃഷ്ണൻ എംഇ സ്ഥാനാർത്ഥിയായി ഏർപ്പാട് കൊടുക്കുന്നത്. പിന്നീട് ശ്രീധരൻ മാസ്റ്ററെ സമീപിച്ച് നോമിനേഷൻ പിൻവലിക്കാനുള്ള ഫോറം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് കീറിക്കളയുകയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇതിനുശേഷമാണ് ശ്രീധരൻ മാസ്റ്റർ പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായി മാറിയതെന്നും ഇതേ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി വിജയൻ, മണ്ഡലം പ്രസിഡന്റ് എം രജീഷ് ബാബു, പി കുഞ്ഞിക്കണ്ണൻ, കെ പി ദിനേശൻ, കെ പത്മനാഭൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.